Dear student, today we are going to discuss the question and answers related to the chapter 9 for the pupil. First question, what is Gram Sabha? Endana Gram Sabha ennu paranja? Gram Sabha is a forum to decide the developmental activities at ward level in each panchayat. In municipalities and corporations, they are known as ward sabhas. Adhaayathu വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള ഒരു വേദിയാണ് എന്ത് ഗ്രാമസഭ. ഇൻ മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വാർഡ് സഭാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഹു ഈസ് വാർഡ് മെമ്പർ ഓർ കൗൺസിലർ? ആരാണ് വാർഡ് മെമ്പർ? പീപ്പിൾ ടേക്ക് കളക്റ്റീവ് ഡിസിഷൻ ഓൺ ദി ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ടു ബി കാരീഡ് ഔട്ട് ഇൻ ദയർ വാർഡ്സ്. പറഞ്ഞു പ്യൂപ്പിൾസ് കളക്റ്റീവ് കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു. അത് ആരെയാണ് ഏൽപ്പിക്കുന്നത്? അത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായ വാർഡ് മെമ്പറെയാണ് ഏൽപ്പിക്കുന്നത്. സച്ച് ആക്ടിവിറ്റീസ് ആർ റെഡ് ബൈ ദി പ്യൂപ്പിൾ റെപ്രസെൻറ്റേറ്റീവ് ഇലക്ടഡ് ഓൺ ദി വാർഡ്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട തീരുമാനങ്ങളെല്ലാം ഏൽപ്പിക്കുന്നത് വാർഡ് മെമ്പറെയാണ്. ദീസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആർ നോൺ ആസ് ദി വാർഡ് മെമ്പർ ഇൻ പഞ്ചായത്ത്. പഞ്ചായത്ത് ലെവലിൽ ഈ റെപ്രസെൻറ്റേറ്റീവിനെ അറിയപ്പെടുന്ന പേരാണ് വാർഡ് മെമ്പർ. എന്നാൽ കൗൺസിലർ ഇൻ മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഇയാൾ അറിയപ്പെടുന്ന പേരാണെന്ത്? കൗൺസിലർ എന്ന്. നെക്സ്റ്റ്, ഹു മേക്സ് കളക്റ്റീവ് ഡിസിഷൻ അറ്റ് ദി സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവൽ? നമ്മൾ പറഞ്ഞു ഗ്രാമസഭകളിലും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിലെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? വാർഡ് മെമ്പറും കൗൺസിലറും ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും തീരുമാനം എടുക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം. അറ്റ് ദി സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവൽ ദി റെപ്രസെൻറ്റേറ്റീവ്സ് ഇലക്ടഡ് ബൈ ദി പീപ്പിൾ ടേക്ക് ഡിസിഷൻ കളക്റ്റീവ്ലി. അതായത് സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് ലെവലിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും നാഷണൽ ലെവലിൽ നാഷണൽ ലെവലിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, അതായത് MLA MP, ഇവർ കൂടിയിരുന്നിട്ടാണ് എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നത്. ദെൻ വാട്ട് ഈസ് ഡെമോക്രസി? എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ? ഡെമോക്രസി ഈസ് ദി സിസ്റ്റം ഇൻ വിച്ച് ദി പീപ്പിൾ ആർ ഗവേൺഡ് ഡയറക്റ്റഡ് ബൈ ദംസെൽസ് ഓർ ബൈ ദെയർ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. അതായത് ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ഉള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനം, അതിനെ പറയുന്ന പേരാണെന്ത്? ഡെമോക്രസി എന്ന്. ഇനി ഈ ഡെമോക്രസി എന്ന് എങ്ങനെയാണ് ആ പദം ഉണ്ടായത് എന്നാണ്. ദി ഇംഗ്ലീഷ് വേർഡ് ഡെമോക്രസി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് ഡെമോക്രാറ്റിയ. ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് വേർഡ് ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് ടു വേർഡ്സ്. ഇത് രണ്ട് പദങ്ങൾ ചേർന്നതാണ്. ഏതൊക്കെയാണ്? ഡെമോസ്, ക്രാറ്റോസ്. ഡെമോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെമോസ് മീൻസ് പീപ്പിൾ, അതായത് ജനങ്ങൾ. ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ മീൻസ് പവർ, അധികാരം. ഈ രണ്ട് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി എന്ന പദം ഉണ്ടായിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി? അതായത് ഡെമോക്രസി രണ്ട് വിധമുണ്ട്. ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. പ്രത്യക്ഷ ജനാധിപത്യമുണ്ട്, പ്രാതിനിധ്യ ജനാധിപത്യമുണ്ട്. ഇൻഡയറക്റ്റ് ഡെമോക്രസി, പീപ്പിൾ ഡയറക്റ്റ്ലി ടേക്ക് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. ഡയറക്റ്റ് ഡെമോക്രസിയിൽ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ജനങ്ങൾ നേരിട്ടാണ്. റെപ്രസെൻറ്റേറ്റീവ്സ് ഡെമോക്രസി ഈസ് ദി ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് ദി പീപ്പിൾ. റെപ്രസെൻറ്റേറ്റീവ്സ് ഡെമോക്രസിയിൽ, അതായത് പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് കൂട്ടായിരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, അതായത് നിയമസഭകളിൽ, പിന്നെ പാർലമെൻറ്റ്, അതായത് ലോകസഭയിലും. ഈ രണ്ട് സഭകളിലും തീരുമാനം എടുക്കുന്നത് ആരാണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ്. ഇനി സൈഡ് ഹെഡിങ് കൊടുക്കുക, ഡെമോക്രസി ഇൻ ദി വേർഡ്സ് ഓഫ് ഡിഫറെൻറ്റ് പേഴ്സൺസ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ഒന്നേന്നിട്ടിട്ട് മഹാത്മാഗാന്ധി എന്ന് എഴുതുക. മഹാത്മാഗാന്ധി എന്താണ് ഡെമോക്രസിയെ കുറിച്ച് പറഞ്ഞത്? ഡെമോക്രസി ഈസ് എൻ ഇമ്പോസിബിൾ തിങ് അണ്ടിൽ ദി പവർ ഈസ് ഷെയർഡ് ബൈ ആൾ. അതായത് ജനാധിപത്യം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. എബ്രഹാം ലിങ്കൺ എന്താണ് പറഞ്ഞത്? ഡെമോക്രസി ഈസ് ദി ഗവൺമെന്റ് ഓഫ് ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ ആൻഡ് ഫോർ ദി പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. നെക്സ്റ്റ്, അമർത്യ സെൻ, ഡെമോക്രസി ഈസ് ദി ഓൺലി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ദാറ്റ് ക്യാപ്ചർ ഗ്ലോബൽ റെസ്പെക്ട്. അതായത് ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ഡെമോക്രസിയാണ് എന്നാണ് അമർത്യ സെൻ പറഞ്ഞത്. അപ്പൊ ഈ മൂന്നാളി സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് ഈ കോട്ടുകൾ എഴുതി വെക്കുക. നെക്സ്റ്റ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്.
ട്രൈ ടു ഫൈൻഡ് ഔട്ട് അവർ ആൻസർ ടു ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഇലക്ഷൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. ഹു എമോങ് യുവർ ഫാമിലി മെമ്പേഴ്സ് ക്യാൻ വോട്ട്. നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാമാണ് വോട്ട് ചെയ്യുന്നത്? അത് നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനോട് ചോദിച്ചിട്ട് അവിടെ എഴുതി വെക്കുക. വിച്ച് ഈസ് യുവർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസി. ഏതാണ് നിങ്ങളുടെ നിയമസഭാ മണ്ഡലം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതി വെക്കുക, മങ്കട എന്ന് എഴുതി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദി മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫ്രം യുവർ കോൺസ്റ്റിറ്റ്യുവൻസി. അതായത് ആരാണ് നിങ്ങളുടെ മണ്ഡലത്തിലെ എം എൽ എ എന്നാണ് ചോദ്യം. അപ്പം അതിൻ്റെ ആൻസർ ആയിട്ട് അഹമ്മദ് കബീർ എന്ന് എഴുതി വെക്കുക. നെക്സ്റ്റ്, വിച്ച് ഈസ് യുവർ ലോകസഭാ കോൺസ്റ്റിറ്റ്യുവൻസി. ഏതാണ് നിങ്ങളുടെ ലോകസഭാ മണ്ഡലം? മലപ്പുറം എന്ന് എഴുതി വെക്കുക. നിങ്ങളുടെ ലോകസഭാ മണ്ഡലം മലപ്പുറമാണ്. നെക്സ്റ്റ്, ഹു ഈസ് ദി മെമ്പർ ഓഫ് പാർലമെൻറ്. ആരാണ് നിങ്ങളുടെ എം പി? അപ്പം അതിൻ്റെ ആൻസർ ആയിട്ട് കുഞ്ഞാലിക്കുട്ടി എന്ന് എഴുതി വെക്കുക. അദ്ദേഹം ഇപ്പോൾ രാജി വെച്ചിട്ടുണ്ട്, നമുക്ക് ഇലക്ഷൻ നടക്കാൻ പോവല്ലേ. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി എന്ന് എഴുതി വെക്കുക. പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ നമ്മൾക്ക് എഴുതാം. ഓക്കെ. നെക്സ്റ്റ്, നിങ്ങളെ വിറ്റേഴ്സ് ചാനലിൽ ഒരു വർക്ക് തന്നിരുന്നു, കംപ്ലീറ്റ് ദി ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ, ഇലക്ഷൻ്റെ സ്റ്റേജസ് ആണ് തന്നിരുന്നത്. ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, ഫസ്റ്റ് സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ എന്നാണ് ഫസ്റ്റ് പോയിന്റ്. അടുത്ത പോയിന്റുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അപ്പം അത് നോക്കിയിട്ട് എഴുതുക. എന്താണ് സെക്കൻഡ് പോയിന്റ്? സബ്മിഷൻ ഓഫ് നോമിനേഷൻ, അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. സെക്കൻഡ്, ഇനി അടുത്തത് സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. നെക്സ്റ്റ്, വിത്ത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. നെക്സ്റ്റ്, വോട്ടിംഗ് ഇലക്ഷൻ. അടുത്തത് കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. അപ്പോൾ ഇത്രയും പോയിന്റുകൾ എഴുതി വെക്കുക സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ്, നിങ്ങളുടെ വിസ്റ്റേഴ്സ് ചാനലിൽ ഒരു വർക്കും കൂടി ഉണ്ടായിരുന്നു, പ്രിപ്പയർ ഷോർട്ട് നോട്ട് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ഷൻ ഇൻ ദി ഡെമോക്രസി. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ലോക കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ എന്ന ഹെഡിങ് കൊടുത്തിട്ട് ദി പീപ്പിൾ ഇലക്ടഡ് ദയർ റെപ്രസെൻറ്റേറ്റീവ്സ് ടു ഗവൺ ആറ്റ് വേരിയസ് ലെവൽ ഫ്രം ദി ലോക്കൽ ടു ദി പാർലമെൻറ്റ്. അതായത് പ്രാദേശിക തലം മുതൽ, ലോക്കൽ മുതൽ ടു ദി പാർലമെൻറ്റ്, പാർലമെൻറ്റ് വരെ തങ്ങളുടെ ഭരിക്കേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ജനങ്ങളാണ്. ഇലക്ഷൻ ആർ ഹെൽഡ് ഓൺ ദി ബേസിസ് ഓഫ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് പറഞ്ഞാൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ഇലക്ഷൻ നടക്കുന്നത്. എനി സിറ്റിസൺ അറ്റൈൻ ദി ഏജ് ഓഫ് 80 years ആസ് ദി റൈറ്റ് ടു വോട്ട് ഇൻ ഇലക്ഷൻ. ഓരോ സിറ്റിസനും, ഓരോ പൗരനും എത്ര വയസ്സ് വേണം? 18 വയസ്സായാൽ മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ. ദി റെപ്രസെൻറ്റേറ്റീവ്സ് ടു ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭയിലേക്കും ആൻഡ് ലോകസഭയിലേക്കും എങ്ങനെയാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെയാണ് വോട്ടിങ്ങിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇലക്ഷൻ ഈസ് എ ബേസിസ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം ഇത്രയും പോയിന്റ്സുകൾ അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതി വെക്കുക. ഓക്കേ.